പ്രായപൂർത്തി ആവാത്ത ദളിത് വിദ്യാർത്ഥിനിക്ക് നേരെ എളയാമൂരിൽ നടന്ന ആൾക്കൂട്ട വിചാരണയും അക്രമവും നടന്ന സംഭവത്തിൽ പോലീസ് കേസ് അട്ടിമറിക്കുകയാണെന്ന് കേരള സ്റ്റേറ്റ് പട്ടികജനസമാജം ഭാരവാഹികൾ പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. കഴിഞ്ഞ വിഷുദിനത്തിലാണ് എളയാവൂർ കൂടത്ത് താഴെ ആരൂടം ദേവീക്ഷേത്രത്തിനടുത്ത് വെച്ച് പ്ലസ് ടു വിദ്യാർത്ഥിനിയും സഹോദരനും ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായത്. പട്ടികജാതിക്കാർ കയറി ക്ഷേത്രം അശുദ്ധമാക്കിയെന്നാരോപിച്ചാണ് 50 പേരുടെ ആൾക്കൂട്ട വിചാരണയ്ക്കും 8 പേർ കുട്ടികളെ മൃഗീയമായി ആക്രമിക്കുകയും ചെയ്തത്. കുട്ടികൾക്ക് നേരെ നടന്ന ആൾക്കൂട്ട വിചാരണയിലും ആൾക്കൂട്ട ആക്രമണത്തിലും ലൈംഗികാതിക്രമത്തിലും കേസെടുക്കണമെന്ന് കുട്ടികളും മാതാപിതാക്കളും ഉറച്ചു നിന്നതോടെ കണ്ണൂർ ടൗൺ SHOയുടെ നേതൃത്വത്തിൽ ഒത്തുതീർപ്പിന് നിർബന്ധിക്കുകയും വഴങ്ങാത്തതിനെ തുടർന്ന് കുട്ടികളുടെ പരാതിയിൽ പ്രതികൾക്കെതിരെ നിസ്സാര വകുപ്പ് ചുമത്തി സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രതികളിൽ നിന്നും പരാതി വാങ്ങി പീഡനത്തിന് ഇരയായ കുട്ടികൾക്കെതിരെ നരഹത്യാശ്രമം, ആംസ് ആക്ട് എന്നിവ ചുമത്തി ജയിലിലടയ്ക്കുകയും ചെയ്യുകയായിരുന്നു. ഭരണ പ്രതിപക്ഷ നേതൃത്വം കേസ് അട്ടിമറിക്കുന്നതിന് ഇടപെട്ടെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സംഭവത്തിൽ പോക്സോ, SSC, ST വകുപ്പ് ചുമത്തണമെന്നും ഭാരവാഹികൾ ആവശ്യമുന്നയിച്ചു. വാർത്താസമ്മേളനത്തിൽ തെക്കൻ സുനിൽകുമാർ, സുരേഷ് അരിങ്ങളായൻ, ആരമ്പൻ ശശികലൻ എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ നിരന്തരം പറയുന്ന ആരോപണം ശരിവെക്കുന്നതാണ് ഇതിനകത്തുള്ള പിന്നെ ഇടപെടൽ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇവിടെ ഞാൻ പേര് പറയേണ്ടെന്ന് വെച്ചാണ്, എന്നാലത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. KPCCയുടെ ഒരു മെമ്പർ രാജീവൻ എളയാവൂർ എന്ന് പറയുന്ന ഒരു KPCC മെമ്പർ നേരിട്ട് ഈ വിഷയത്തിൽ പോലീസിൽ ഇടപെട്ട് ഈ കുട്ടികൾക്ക് നീതി നിഷേധിക്കുന്നതിന് വേണ്ടി ഇടപെട്ടു എന്ന് പറയുമ്പോൾ സംഭവത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അവരുയർത്തിപ്പിടിച്ചിട്ടുള്ള ഹരിജനോദ്ധാരണവും ഈ ഹരിജനക്ഷേമ പ്രവർത്തനമൊക്കെ ഇന്നത് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെയാണ് പറഞ്ഞു വരേണ്ടത്. കോൺഗ്രസ് അങ്ങ് പൂർണ്ണമായും ഉപേക്ഷിച്ചോ എന്ന് നിലവിലുള്ള KPCC നേതൃത്വം ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. KPCC പ്രസിഡന്റ് നേരിട്ട് ഈ പ്രതികൾക്ക് വേണ്ടി വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായിട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അവരുടെ പഴയ ഹരിജനോദ്ധാരണ പ്രവർത്തനം പാടെ ഉപേക്ഷിച്ച സാഹചര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് നല്ല വെളിവാകുന്നത്. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് പോലീസ് ഇതിനകത്ത് SC ST വകുപ്പ് എടുക്കണം, ഒപ്പം കുട്ടികൾക്ക് നീതി ലഭിക്കത്തക്ക രീതിയിൽ 17 രണ്ട് പെൺകുട്ടികളാണ് അവർ കമിതാക്കൾ എന്നാരോപിച്ച് അവരൊരു ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന് മുകളിൽ നടന്നിട്ടുള്ള ഒരു ഇഷ്യൂ വലിയ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുപോയി ഇവിടെ ഈ രീതിയിലേക്ക് കുട്ടികളെ ജയിലിലടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ പോലീസും രാഷ്ട്രീയ നേതൃത്വമാണ്. SC ST വകുപ്പിട്ട് കേസെടുക്കേണ്ട ഒരു സംഭവമാണിത്. പോലീസ് അതിന് തയ്യാറാവാത്ത പക്ഷം കണ്ണൂർ ജില്ലയിലെ, കേരളത്തിലെയും ഈ സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളെയും പട്ടികജാതി പട്ടികവർഗ മേഖലയിലുള്ള ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വസ്തുത അന്വേഷണ സംഘത്തെ ഈ പ്രദേശത്ത് സന്ദർശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അവർ ആ സ്ഥലം കൂടി സന്ദർശിക്കും. ഇതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.